നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ ജിൻസിസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്, അതായത് നാരങ്ങയച്ചാറ്. അപ്പോൾ ഈ നാരങ്ങയച്ചാറ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് ഡേറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു ചെറിയൊരു മിക്സഡ് പിക്കിളാണ് ഇന്നിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, കാരണം അത്രയും നല്ലൊരു ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു അച്ചാറാണ് അത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും പറ്റുമെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ നാരങ്ങയും ഈന്തപ്പഴം ഒക്കെ കൂടിയിട്ടുള്ള ഈ അച്ചാർ ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ നാരങ്ങയച്ചാറ് ചെയ്യാനായിട്ട് പോകുന്നത് രണ്ട് ദിവസം കൊണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ചെയ്യാനായിട്ട് പോകുന്നത് ഈ നാരങ്ങ എണ്ണയിലൊക്കെ ഇട്ടൊന്ന് വഴറ്റി ഇത് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഉപ്പിട്ട് വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഒരു കറക്റ്റ് ഞാൻ 10 നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഈ നാരങ്ങ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. കഴുകിയതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറുണ്ട്, ഇതെല്ലാം നല്ലതുപോലെ തുടച്ചിപ്പോൾ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം പോലുമില്ല. അപ്പോൾ നന്നായിട്ട് തുടച്ചു വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ടൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ അലൂമിനിയത്തിൻ്റെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഉരുളി ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് നല്ലെണ്ണയാണ്. അപ്പോൾ നല്ലെണ്ണയിലാണ് ഞാൻ ഈ നാരങ്ങ വഴറ്റിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഉരുളി ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഓരോ നാരങ്ങയായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നാരങ്ങയുടെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോഴത്തേക്ക് നാരങ്ങ നല്ലതുപോലെ സോഫ്റ്റ് ആകും. അപ്പോൾ ഞാൻ നാരങ്ങയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്നങ്ങ് മാറ്റാം. അപ്പോൾ എണ്ണയിൽ നിന്നും നാരങ്ങയൊക്കെ മാറ്റി. ഇനി അടുത്തതായിട്ട് ഈ നാരങ്ങ നല്ലതുപോലെ ചൂടാവണം. ഇപ്പം നല്ല ചൂടായിട്ടിരിക്കുമല്ലേ. ഇനി ചൂട് പോയതിന് ശേഷമാണ് നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ചൂട് പോകാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ നാരങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായി ഒന്നുകൂടെ. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു നാരങ്ങ 4 പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ഇരിക്കുന്ന നാരങ്ങയും കൂടി കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ ഞാൻ നാരങ്ങയ്ക്ക് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കറക്റ്റ് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. കറക്റ്റ് ഒരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ദിവസത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ എന്താണ് ആദ്യം എണ്ണയിലിട്ട് വറുത്ത് പിന്നീട് കട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ പഞ്ചസാര ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡേയിലത്തെ പരിപാടി എന്ന് പറയുന്നത്. ഇനി നമുക്കിത് അടച്ചു വെച്ചേക്കാം. അടച്ചു വെച്ചിട്ട് കറക്റ്റ് ഒരു ദിവസം ഇത് നമ്മൾ അടച്ചു വെച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് ആ ഉപ്പും പഞ്ചസാരയും എല്ലാം നന്നായിട്ട് പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കും. ഇനി നമുക്ക് നാളെ എടുത്ത് അച്ചാറാക്കി മാറ്റാം. അപ്പോൾ ഞാനിത് അടച്ചു വെക്കാനായിട്ട് പോവാണ്. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഇതൊരു പാത്രം കൊണ്ട് അടച്ചു വെച്ചിട്ട് എവിടെയെങ്കിലും മാറ്റി വെച്ചാൽ മതി. അപ്പോൾ അച്ചാറിൻ്റെ ആദ്യത്തെ ഒരു പ്രോസസ്സ് നമ്മൾ കഴിഞ്ഞു. ഈ രണ്ടാമത്തെ എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ്, നമ്മൾ ഇന്നലെ നാരങ്ങയൊക്കെ എന്താണ് എണ്ണയിലൊക്കെ ഇട്ട് വഴറ്റി ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് പിടിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിപ്പം നാരങ്ങയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കി ഐറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇത് കറക്റ്റ് ഒരു 1/2 കപ്പ് ഈന്തപ്പഴമാണ്. അപ്പോൾ ഈന്തപ്പഴത്തിന് ഞാൻ കുരുവൊക്കെ മാറ്റി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതൊരു കറക്റ്റ് ഒരു 15 മിനിറ്റ് ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നു. സോക്ക് ചെയ്ത് വെച്ച ഈന്തപ്പഴമാണിത്. പിന്നീട് ഇതൊരു മീഡിയം സൈസ് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത്, ഒരു 20 അല്ലി വെളുത്തുള്ളി അതും നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്, ഒരു 3 കഷ്ണം പച്ചമുളക് അതും നീളത്തിലാണ്, പിന്നെ 2 ഉണക്കമുളക്, ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗർ, പിന്നെ ഇത് 1 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കടുക്, പിന്നെ നല്ലെണ്ണ. അപ്പോൾ ഇത്രയും ഐറ്റങ്ങളാണ് നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാനിന്ന് അച്ചാർ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഈ ചട്ടിയിലാണ്, മൺചട്ടിയിലാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഈ ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ട നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ വേണ്ടി വരും കേട്ടോ. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം.
കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലോട്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം, ഇനി ഇഞ്ചി ആഡ് ചെയ്തിട്ട് കൊടുക്കാം, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം, പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നിറം മാറുന്നതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ നിറം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കറക്റ്റ് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ കായപ്പൊടി. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. അപ്പൊ നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണം മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നാരങ്ങ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഈന്തപ്പഴം കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ നാരങ്ങയും ഈന്തപ്പഴവും ഒക്കെ ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കറക്റ്റ് ഒരു അര കപ്പ് ചൂടുവെള്ളം, വെട്ടിത്തിളക്കുന്ന ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾ ഉപ്പിന്റെ അളവൊന്ന് ചെക്ക് ചെയ്യണം. കാരണം നമ്മൾ ഇന്നലെ നാരങ്ങയിൽ ഉപ്പും പഞ്ചസാരയും ഒക്കെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ടൈമിൽ ഉപ്പിന്റെ അളവ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉപ്പിന്റെ അളവൊന്ന് നോക്കട്ടെ കേട്ടോ. ഞാനിവിടെ ടേസ്റ്റ് ചെയ്തപ്പം ഉപ്പ് ശകലം കൂടെ വേണം, മധുരമൊക്കെ നല്ല കറക്റ്റായിട്ട് നിൽപ്പുണ്ട്. അപ്പം നമുക്കൊരു കുറച്ച് ഉപ്പും കൂടി ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പം ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എൻ്റെ ഉപ്പും മധുരവും എല്ലാം കറക്റ്റായിട്ട് വന്ന് നിൽക്കുവാണ്. ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പൂൺ ഇതിൽ നിന്നങ്ങ് മാറ്റിയിട്ട് ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ തീ ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അച്ചാർക്ക് ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഇത്തിരി ലിക്വിഡ് ടൈപ്പാണ്, കണ്ടില്ലേ. അപ്പം ഞാൻ കുറച്ചൊന്ന് കുറുകാനായിട്ട് വെക്കുവാണ്. ഒരു ഇത്തിരി കുറുകി കഴിയുമ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഇനി തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുവാണ്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തു. തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ 2 ടേബിൾ സ്പൂൺ വിനിഗർ അല്ലേ എടുത്ത് വെച്ചത്, അതിൽ നിന്ന് കറക്റ്റ് 1 ടേബിൾ സ്പൂൺ വിനിഗർ ഇപ്പോൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കറക്റ്റ് ഒരു ടേബിൾ സ്പൂൺ വിനിഗർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കുപ്പിയിലോട്ട് ആക്കത്തുള്ളൂ. അപ്പോൾ കുപ്പിയിലോട്ട് ആക്കുന്ന സമയത്താണ് നമ്മൾ ബാലൻസ് ഇരിക്കുന്ന 1 ടേബിൾ സ്പൂൺ വിനിഗറും കൂടെ ആ കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അത് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അച്ചാർ തണുക്കാനായിട്ട് മാറ്റിവെക്കാം. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇതൊരു കുപ്പിയിലോട്ട് മാറ്റാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ കുപ്പിയിലോട്ട് മാറ്റുമ്പോൾ കുപ്പിയിൽ ഒട്ടും നനവ് പാടില്ല. അപ്പോൾ ഞാൻ അച്ചാർ ഒരു ബോട്ടിൽ ആക്കിയിട്ടുണ്ട്. ഞാനൊരു ക്രിസ്റ്റലിൻ്റെ ബോട്ടിലാണിത് ആക്കിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ വിനിഗർ ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി കുപ്പിയുടെ അടപ്പുകൊണ്ട് ഇത് അടച്ചു കൊടുക്കാം. എന്നിട്ട് ഇനി ഇതൊരു 2 ദിവസത്തേക്ക് ഇത് തുറക്കരുത്. 2 ദിവസത്തിന് ശേഷം മാത്രമേ ഇതെടുത്ത് യൂസ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പം നമുക്കിനി ഇത് മാറ്റിവെക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ഈ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ വീട്ടിലത് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഒരു കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വേറൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരേക്കും. ടിൽ ദെൻ ഇറ്റ്സ് സൈനിങ് ഓഫ് ജിൻസി. താങ്ക് യു.